തിരുവനന്തപുരം നഗരത്തിലെ തിയേറ്ററുകളിലും മറ്റും പാർക്കിംഗ് ഫീസ് പിടിക്കുന്ന നടപടി തടയാൻ നിയമനിർമ്മാണത്തിന് നഗരസഭ ഒരുങ്ങുന്നു. മുനിസിപ്പൽ ആക്ടിലെ നിയമ ഭേദഗതിയിലൂടെ പാർക്കിംഗ് ഫീസ് പൂർണ്ണമായും തടയുമെന്ന് ഡെപ്യൂട്ടി മേയർ ഹാപ്പി കുമാർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പറഞ്ഞു. തിയേറ്ററുകളിലും മറ്റും വാഹന പാർക്കിംഗിന്റെ പേരിൽ നടക്കുന്ന പണപ്പിരിവ് കൌൺസിലിൽ സജീവ ചർച്ചാ വിഷയമായി. നഗരസഭയും നിയമം എംഎൽഎയും ഒക്കെ രംഗത്തെത്തി തടഞ്ഞ പാർക്കിംഗ് പിരിവ് പൂർവാധികം ഭംഗിയായി നടക്കുന്നുവെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ ആരോപിച്ചു. പാർക്കിംഗിന്റെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് തിയേറ്റർ ഉടമകൾ അറിയുന്നതെന്നും ഇതിനെതിരെ നഗരസഭ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട ശിവൻകുട്ടി എം എൽ എ ഉൾപ്പെടെയുള്ളവർ സർക്കാർ തിയേറ്ററിൽ വന്ന് തന്നെ പാർക്കിംഗ് ഫീസ് പിടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയ നിർത്തിവെച്ചതാണ്. അപ്പൊ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു അജണ്ട വന്നുകൊണ്ട് വീണ്ടും അവർക്ക് അനുകൂലമായ ഒരു നിലപാടിലോട്ട് പോകരുത്. പാർക്കിംഗ് വിഷയം തടയുന്നതിന് നഗരസഭയ്ക്ക് നിയമതടസ്സമുണ്ടെന്നും തിയേറ്ററുകൾക്കും ആശുപത്രികൾക്കും സൂക്ഷിപ്പ് കൂലി വാങ്ങിക്കാമെന്ന നിയമോപദേശമാണ് നഗരസഭയ്ക്ക് ലഭിച്ചതെന്നും ഡെപ്യൂട്ടി മേയർ ഹാപ്പികുമാർ മറുപടി പറഞ്ഞു. മുനിസിപ്പൽ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തുന്നത് മുഴുവനായി തടയാൻ കഴിയുകയുള്ളൂവെന്നും ഇതിനായി നിയമനിർമ്മാണം നഗരസഭ സജീവമായി പരിഗണിക്കുകയാണെന്നും ഹാപ്പികുമാർ വ്യക്തമാക്കി. ഈ പാർക്കിംഗ് വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ലീഗൽ ഒപ്പീനിയനാണ്, അതിന്റെ കോപ്പി ബഹുമാനപ്പെട്ട കൗൺസിൽ അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ ചുരുക്കം എന്താ? ലീഗൽ ഒപ്പീനിയനിൽ പറയുന്ന ചുരുക്കം, ഹോസ്പിറ്റൽ, തിയേറ്റർ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ അവരുടെ പ്രമൈസസിൽ ഈ സൂക്ഷിപ്പ് കൂലി വാങ്ങിക്കുന്നതിന് വാങ്ങിക്കാവുന്നതാണെന്നും സെക്ഷൻ 475 അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പാർക്കിംഗ് ഫീസ് അല്ല സൂക്ഷിപ്പ് കൂലി. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിഷയം വളരെ വിശദമായി പരിശോധിച്ചിട്ടാണ് ഒന്ന് ഈ ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയത്. ഇത് മുഴുവനായി തടയുന്നതിനാവശ്യമായ നിയമനിർമ്മാണം നിലവിലെ മുനിസിപ്പാലിറ്റി ആക്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭ അത് രൂപീകരിച്ച് കേരളത്തിന് മാതൃകയാകുന്ന പ്രവർത്തന തുടക്കം കുറിക്കുന്ന ആദ്യത്തെ ഒരു അജണ്ടയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്ത് കൊണ്ടുവന്ന. കെ എസ് യു ഡി പി ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ല എന്ന ആരോപണവും കൌൺസിൽ ഉയർന്നു. പദ്ധതികളിൽ നിന്നും കെ എസ് യു ഡി പിയെ മാറ്റി നിർത്തുന്ന കാര്യം പരിഗണിക്കണമെന്നും വരെ കൌൺസിലിൽ ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടു.